അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. രോഗി ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഓപ്പറേഷൻ നടത്തുന്ന ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിയുമ്പോഴുള്ള വേദന അതിരും ഉണ്ട് എന്ന് ചില ആളുകൾ ഓപ്പറേഷൻ നടത്തിയ വ്യക്തികൾ തൻ്റെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ സ്വപ്നത്തിൽ, അതായത് വന്ന് നടത്തുന്ന സ്വപ്നത്തിൽ വന്ന് ചികിത്സ നടത്തുന്ന ഒരു അത്ഭുത മക്കാമാണ് ഇത്. എന്നാൽ സ്വപ്നത്തിലെന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ, അതായത് അതിൻ്റെ ചെറിയ വേദനകളൊക്കെ ഉണ്ടെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രന്മാരും പോലും ആ ഡോക്ടർമാരും ഒഴിവാക്കിയ ആ അത്രത്തുള്ള ആ സങ്കടകരമായ രോഗങ്ങൾക്ക് വരെ അത്ഭുതകരമായ ചികിത്സ നൽകി ഡോക്ടർമാർ പോലെ അമ്പരപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് രോഗികൾ ഇതിൻ്റെ ഫലം നുകർന്നിട്ടുണ്ട്. അവിടത്തേക്ക് ഒരു സൂറത്ത് യാസീൻ ഓതി അദിയാ ചെയ്ത് അവിടത്തേക്ക് നിരന്തരമായി സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫാത്തിഹ ഓതി അദിയാ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് അവിടുത്തെ കാവൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഉറക്കത്തിൽ വന്ന് എത്ര വലിയ രോഗമാണെങ്കിലും അത് ചികിത്സിച്ച് അതിനേക്ക് പരിപൂർണമായ ഒരു ശാശ്വതം പരിഹാരം കണ്ടെത്തുന്ന അത്ഭുതകരമായ മക്കാമാണ്. ഈ മക്കാമിൽ പോയവർക്കും അവിടുത്തെ ആ ഒരു മക്കാമിൽ നിന്ന് ഒരുപാട് ആ ചികിത്സ അനുഭവിച്ച ഒരുപാട് വ്യക്തികൾ ജീവിച്ചിരിക്കുന്നവർ പോലും ഇന്ന് ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് പ്രത്യേകിച്ച് ഈ ഒരു മക്കാമിനെ കുറിച്ച് പറയപ്പെടുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെ ഉള്ള മക്കാമാണ്. തൗറാത്ത് പരിപൂർണമായി മനഃപ്പാടമടിച്ച പഠിച്ച ഒരു വലിയും കൂടിയാണ്. ഈ വലിയുടെ നീളം തന്നെ, ഖബറിൻ്റെ നീളം 20 അടി നീളമുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയ്ക്കും നീളമുള്ള മനുഷ്യന്മാരൊക്കെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം 60 മുഴം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, നാം ആദം നബി അലൈഹിസ്സലാമിൻ്റെ കഴുത്ത് തന്നെ 7 മുളമെന്ന് പറയുമ്പോൾ, നാം ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചുമറിൽ നിന്ന് ആദം നബിയുടെ തലയെ നമുക്ക് തൊടാൻ പറ്റാതെ അത്രയ്ക്കും നീളമുള്ള മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം. അപ്പോൾ ഇത്രയും നീളമൊക്കെ പറയുമ്പോൾ മൂസാ നബിയുടെ കാലഘട്ടക്കാരനാകാൻ കൂടുതൽ സാധ്യതയുള്ള തൗറാത്തുമാർ പരിപൂർണമായി പഠിച്ച ഈ വലിയെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട ചരിത്രം പറയുന്നത്, ആ പ്രദേശത്ത് പെട്ട ഒരു ഹൈന്ദവ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് ഇങ്ങനെ മണ്ണ് ഇളക്കി മറിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിൽ കൊട്ട് തട്ടി പെട്ടെന്ന് അവിടെ നിന്നൊരു രക്തം പുറത്തു വന്നു. അപ്പോൾ ആ രക്തം നോക്കിയപ്പോൾ ആ ഖബർ ഇങ്ങനെ തുറന്ന് അവിടുത്തെ കല്ല് മാറ്റി നോക്കുമ്പോൾ ഒരു മയ്യത്തായിരുന്നു. അദ്ദേഹത്തിന് ഉടനെ കണ്ണുകാഴ്ച നഷ്ടപ്പെടുകയും വീണ്ടും യഥാസ്ഥാനത്ത് ആ കല്ല് വെക്കുമ്പോൾ ആ കണ്ണുകാഴ്ച തിരിച്ചു കിട്ടുകയും സ്വപ്നത്തിലൂടെ ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് ആ വലി പറയുകയും മുസ്ലിമിനേക്ക് ഈ വിവരം അറിയിക്കണമെന്ന് പറയുകയും ഒട്ടുഭാഗത്തുള്ള മുസ്ലിങ്ങളെല്ലാം ഈ വിവരം അറിയിക്കുകയും ചെയ്ത ഒരു ചരിത്ര സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഈ ഒരു വലി ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ നമുക്കൊക്കെ അറിയുന്ന ദാവൂദുൽ ഹക്കീം, മുത്തുപേട്ട വലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം മുത്തുകളൊക്കെ കച്ചവടം നടത്താൻ വേണ്ടി സുലൈമാൻ നബി വന്ന പ്രദേശമായതുകൊണ്ട് അവർക്ക് മുത്തുപേട്ട എന്ന് അങ്ങനെ പേര് വരാനുള്ള ഒരു കാരണം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം മുത്തുഫത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻഷാല്ലാ ഒരു തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ കറാമത്ത് അദ്ദേഹത്തിൽ നിന്ന് നേടാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഒരുപാട് ഇത് കൊണ്ടുള്ള ചികിത്സ ഫലം കിട്ടിയ ഒരുപാട് ആളുകൾ ഇന്നും ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ കേൾക്കുന്ന ചില ആളുകൾ അവർക്കുള്ള കമൻറ്റിലൂടെ അത്തരത്തിലുള്ള അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് അറിയിക്കണം. അത് മറ്റുള്ളവർക്കൊരു വ്യക്തതയ്ക്കും ഒരു കൂടുതൽ സാധ്യത ഉണ്ടാവും. മറ്റുള്ളവർ പല വിധത്തിലുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതായ വിമർശനങ്ങളും നിങ്ങൾക്കുള്ളതായ അഭിപ്രായങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മഹാരഥന്മാരുടെ മക്കാം പോയി സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. തമിഴ്നാട്ടിലെ ഈ മക്കാം ഇൻഷാല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ സാധിക്കുമെങ്കിൽ ഒരു തവണ അവിടുത്തെ പോയി സിയാറത്ത് ചെയ്ത് രോഗികൾക്കെല്ലാം ഒരു വലിയ ആശ്വാസ കേന്ദ്രമാണ്
അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ രോഗങ്ങൾ തൊട്ട് നമ്മെ നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.